കാടുമുട്ടയുടെയും മാംസത്തിന്റെയും പോഷകമൂല്യവും ഔഷധമേന്മയും സ്വാദും മനസ്സിലാക്കിയ പഴമക്കാർ പറഞ്ഞിരുന്ന 1000 കോഴിക്ക് അരക്കാട എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താണ്. അതുകൊണ്ട് തന്നെ കാട വളർത്തലിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. കാടമുട്ടയുടെയും ഇറച്ചിയുടെയും ആവശ്യകത കൂടിയതോടെ കാടവളർത്തലിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന കർഷകരുടെ എണ്ണവും കൂടുകയായി. കാട്ടിൽ ജീവിച്ചിരുന്ന കാടപ്പക്ഷികളെ മെരുക്കി വളർത്തുപക്ഷിയാക്കി നൂതന പ്രജനന പ്രക്രിയയിലൂടെ വികസിപ്പിച്ചെടുത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വഴിയൊരുക്കിയത് ജപ്പാൻകാരാണ്. അതിനാലാണ് ജാപ്പനീസ് ക്വയിൽ എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നത്. ഹ്രസ്വ ജീവിത ചക്രവും വളർത്തുവാനുള്ള കുറഞ്ഞ തീറ്റച്ചെലവും കാടപ്പക്ഷികളുടെ സവിശേഷതകളാണ്. 6 ആഴ്ച പ്രായമാകുമ്പോൾ കാടപ്പക്ഷികൾ മുട്ടയിട്ട് തുടങ്ങുന്നു. മാംസത്തിനു വേണ്ടി വളർത്തുന്നവയെ 5 മുതൽ 6 ആഴ്ച വരെ പ്രായത്തിൽ വിപണിയിലെത്തിക്കാം. വർഷത്തിൽ 300 മുട്ടകൾ ലഭിക്കും. കാടമുട്ടയുടെയും ഇറച്ചിയുടെയും ഔഷധ ഗുണങ്ങൾ പണ്ടുമുതലേ പ്രസിദ്ധമാണ്. നമ്മുടെ നാട്ടിലും കാട വളർത്തലിന് ഏറെ സാധ്യതകളുണ്ട്. സ്ത്രീ സ്വാശ്രയ സംഘങ്ങൾക്കും വ്യക്തികൾക്കും എളുപ്പം പ്രാവർത്തികമാക്കാവുന്ന ഈ തൊഴിലിന് സ്ഥലപരിമിതി പോലും പ്രശ്നമല്ല. സ്ഥലസൗകര്യമില്ലാത്തവർക്ക് വീടുകളുടെ ടെറസുകളിലും കാടകളെ വളർത്താം. കുറച്ചു സമയം കൊണ്ട് തന്നെ ആദായം കിട്ടിത്തുടങ്ങുന്ന സംരംഭമാണ് കാട വളർത്തൽ. കോഴിയിറച്ചിയേക്കാൾ സ്വാദ്, കൊഴുപ്പ് കുറവ്, ഔഷധ മൂല്യം ഏറെ കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കാട വളർത്തലിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്. ഗർഭിണികൾക്കും രോഗികൾക്കും വരെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒന്നാണ് കാടമുട്ടയും ഇറച്ചിയും. ഈ രംഗത്ത് ഇതുവരെ മായം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം തന്നെ കാടകൃഷിയുടെ ഭാവി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.